ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും. രമ്യ സ്റ്റോറീസിലേക്ക് സ്വാഗതം. അമേരിക്കയിൽ നിന്നും അയാൾ വന്നത് ഇങ്ങനെയായി തീരുമെന്ന് വിചാരിച്ചിരുന്നില്ല. ഭർത്താവിൻ്റെ കൂട്ടുകാരനായി എത്തിയയാളെ അവൾ ആദ്യം ഇഷ്ടപ്പെട്ടിരുന്നുമില്ല. എൻ്റെ വീട്ടിൽ മൂന്ന് പേരാണുള്ളത്. അച്ഛൻ പേര് ഭാസ്കർ. അച്ഛനൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഡോക്ടറായി വർക്ക് ചെയ്യുന്നു. അമ്മയുടെ പേര് രോഷന. അമ്മ ഹൗസ് വൈഫാണ്. അമ്മയ്ക്ക് വളരെ നാച്ചുറൽ ആയിട്ടുള്ള സൗന്ദര്യമാണ്. എന്നാൽ അമ്മയാണെങ്കിൽ സൗന്ദര്യത്തിലൊന്നും ശ്രദ്ധിക്കാറുമില്ല. പൂജാ കാര്യങ്ങളിൽ നല്ല താല്പര്യമുള്ള ആളായിരുന്നു. എല്ലാ ദിവസവും അമ്പലത്തിൽ പോകും. അമ്മയുടെ ജീവിതം ഞാനും അച്ഛനുമാണ്. അച്ഛനും ഞങ്ങളോട് നല്ല സ്നേഹമായിരുന്നു. ഞായറാഴ്ചകളിൽ ഷോപ്പിങ്ങിനും സിനിമയ്ക്കുമൊക്കെ ഞങ്ങളെ കൊണ്ടുപോകും. അങ്ങനെ വളരെ സന്തോഷം നിറഞ്ഞ ഞങ്ങളുടെ ജീവിതം നന്നായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് അച്ഛന് ഒരു ദിവസം ഒരു ഫോൺ കോൾ വന്നത്. അമേരിക്കയിൽ ഡോക്ടറായി വർക്ക് ചെയ്യുന്ന അച്ഛന്റെ സുഹൃത്തിന്റെ ഫോൺ ആയിരുന്നു അത്. രാജേഷ് അങ്കിൾ. ആള് കുറെ കാലം മുമ്പ് അമേരിക്കയിലേക്ക് പോയതാണ്. ഇപ്പോൾ ഏതാണ്ട് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് വിളിക്കുന്നത്. ഞാനും അമ്മയും അയാളെ കണ്ടിട്ട് പോലുമില്ല. അച്ഛൻ പറഞ്ഞു, എന്റെ ഫ്രണ്ട് രാജേഷ് നാട്ടിലേക്ക് വരുന്നുണ്ട്. ഒരാഴ്ച ഇവിടെയുള്ള സ്ഥലത്തിന്റെ കാര്യം അന്വേഷിക്കാനാണ്. അവന് വേറെ പരിചയം ഒന്നുമില്ല ഇവിടെ. അതുകൊണ്ട് അവൻ ഇവിടെ ആയിരിക്കും താമസിക്കുക. പക്ഷെ അമ്മയ്ക്ക് അത് അത്ര പൊരുത്തപ്പെട്ടില്ല. അമ്മ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, അതെന്തിനാ, ഇവിടെ താമസിക്കുന്ന വാടകയ്ക്ക് മുറി കിട്ടില്ലേ? അതല്ലടി, അവനിവിടെ അങ്ങനെ ആരെയും പരിചയമൊന്നുമില്ല. ഇവിടെ അവന് പരിചയമുള്ളത് ആകെ ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ എങ്ങനെ ഞാൻ അവനോട് വേറെ പോയി താമസിക്കാൻ പറയുക? അവൻ മുറി നോക്കാമെന്ന് തന്നെയാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ ഞാൻ നിർബന്ധിച്ചിട്ടാണ് അവൻ ഇങ്ങോട്ട് വരുന്നത് എന്ന് അച്ഛൻ പറഞ്ഞു. പിന്നെ നീ പേടിക്കൊന്നും വേണ്ട, അവൻ കുഴപ്പക്കാരനൊന്നുമല്ല. അവൻ അവിടെ ഭാര്യയും കുട്ടികളും ഒക്കെ ഉണ്ട്. നല്ല മനുഷ്യനാണ്. അത് കേട്ടപ്പോൾ അമ്മയ്ക്ക് സമാധാനമായി. അങ്കിളിന് വേണ്ടി മുറിയൊക്കെ ഞങ്ങൾ ഒരുക്കി. അങ്ങനെ അയാൾ വരുന്ന ദിവസമായി. ഞാനും അച്ഛനും റെഡിയായി എയർപോർട്ടിലേക്ക് പോകാൻ നിന്നു. അമ്മ അമ്പലത്തേക്ക് പോകാൻ റെഡിയായി നിന്നു. ഞങ്ങൾ മൂന്ന് പേരും ഒന്നിച്ചിറങ്ങി. അമ്മ ഈ അമ്പലത്തിൽ ഇറക്കി ഞങ്ങൾ എയർപോർട്ടിലേക്ക് തിരിച്ചു. ഞങ്ങൾ അന്ന് എയർപോർട്ടിലെത്തി. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ കയ്യിൽ രണ്ട് ബാഗും ഒക്കെ ആയി അയാൾ വന്നു. അയാളെ കണ്ടതും ഞാൻ ഞെട്ടി. അയാളെ കണ്ടാൽ തന്നെ ഒരു 50 വയസ്സ് പ്രായം തോന്നിക്കും. അയാൾ എന്റെ അച്ഛനെ കെട്ടിപ്പിടിച്ചു കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അയാൾ പറഞ്ഞു, എത്ര കാലമായി നമ്മൾ കണ്ടിട്ട്. അതെന്നെ, എന്റെ കല്യാണത്തിന് ഞാൻ വിളിച്ചിട്ട് പോലും നീ വന്നില്ല. പിന്നെ ഇപ്പോഴാണ് നീ വിളിക്കുന്നത് തന്നെ. അതിന്റെ പരിഭവം ഇപ്പോഴും എനിക്കുണ്ട് കേട്ടോ. അച്ഛൻ പറഞ്ഞു, എന്ത് ചെയ്യാനാണ്, അവിടെ നല്ല തിരക്കല്ലേ. പിന്നെ നിന്റെ പണക്കമൊക്കെ മാറ്റാൻ കൂടി വേണ്ടിയാണ് ഇപ്പോഴത്തെ എന്റെ വരവ്. അതൊക്കെ പോട്ടെ, ഇപ്പോഴെങ്കിലും കണ്ടല്ലോ, ഭാഗ്യം. ആ നീ വാ, ബാക്കി കാര്യങ്ങളൊക്കെ വീട്ടിൽ പോയി സംസാരിക്കാം. കുറെ വിശേഷം പറയാനുണ്ട്. ആ ഇതാണോ നിന്റെ മകൻ, അയാൾ ചോദിച്ചു. ആ ഇവനാണ് എന്റെ ഒരേ ഒരു മകൻ, പേരരുൺ. അയാൾ എനിക്ക് ഷേക്കാൻ തന്നു. അങ്ങനെ ഞങ്ങൾ കാറിൽ കയറി വീട്ടിലേക്ക് തിരിച്ചു. എയർപോർട്ടും എന്റെ വീടും തമ്മിൽ അധികം ദൂരമൊന്നുമില്ല. കാറിലായ കാരണം ഞങ്ങൾ വേഗം വീട്ടിലെത്തി. വീട്ടിലെത്തി ഡോറിൽ തട്ടിയപ്പോഴാണ് അമ്പലത്തിൽ നിന്നും അമ്മ വന്നിട്ടില്ല എന്ന് മനസ്സിലായത്. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി. അയാൾ പോയി സോഫയിലിരുന്നു. പെട്ടിയും ബാഗും എല്ലാം ഒരു റൂമിൽ കൊണ്ടുവച്ചു. അങ്ങനെ 2 മിനിറ്റ് അച്ഛനും അയാളും കൂടി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ കയറി വന്നത്. അമ്മ ഡോർ തുറന്നുള്ള വരവ് കണ്ടതും അയാൾ അന്തം വിട്ടു നിന്നു. അമ്മയും അയാളെ കണ്ട് ആകെ അന്താളിച്ച പോലെ നിൽപ്പായിരുന്നു. നടന്നു വന്നത് കൊണ്ട് തന്നെ ആകെ വേർത്തൊഴുകുകയായിരുന്നു അമ്മ. അങ്ങനെ ആ സെക്കൻഡ് നേരത്തെ മൗനത്തിന് വിരാമം ഇട്ടുകൊണ്ട് അച്ഛൻ പറഞ്ഞു, രാജേഷ് ഇതാണ് എന്റെ ഭാര്യ രോഷന. നീ കല്യാണത്തിന് വന്നില്ലല്ലോ, ഇപ്പൊ കണ്ടോ? അച്ഛൻ പറഞ്ഞു. നീ എന്താ വൈകിയേ? അച്ഛൻ അമ്മയോട് ചോദിച്ചു. ഏയ് ഒന്നുമില്ല, അമ്പലത്തിൽ വെച്ച് മറ്റേ ചേച്ചിയെ കണ്ടു. കണ്ടപ്പോൾ കുറച്ചു നേരം വർത്തമാനം പറഞ്ഞു. അതാ അത്ര നേരം വൈകിയത്. സുഖല്ലേ? അയാൾ അമ്മയോട് ചോദിച്ചു. ആ അതെ, അമ്മ പറഞ്ഞു. എടി നീ വേഗം പോയി കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. എന്താ കുടിക്കാൻ വേണ്ടേ? അമ്മ അയാളോട് ചോദിച്ചു. പാല് മതി. രോഷനയെ നോക്കി അയാൾ പറഞ്ഞു. അമ്മ എന്തോ സംശയിച്ചു നിന്നു. ശേഷം അച്ഛൻ ചിരിച്ചിട്ട് പറഞ്ഞു, നിന്റെ ഈ പാലുകൊതി ഇപ്പോഴും തീർന്നില്ലേ? പണ്ടു മുതലേ പാലിനോടാണ് ഇവനിഷ്ടം, അച്ഛൻ പറഞ്ഞു. അത് പറഞ്ഞതും അയാൾ അമ്മയെ നോക്കി ഒന്ന് ചിരിച്ചു, ഒരു വലിഞ്ഞ ചിരി. അമ്മയ്ക്ക് അത് അത്ര ഇഷ്ടമായില്ല. അമ്മ ചായ എടുക്കാൻ അടുക്കളയിലേക്ക് നടന്നു. അമ്മ അടുക്കളയിൽ പോയി ചായ എടുക്കാൻ തുടങ്ങി. അച്ഛനും അയാളും എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരുന്നു. അമ്മ ചായയുമായി വന്ന് അയാൾക്ക് നേരെ നീട്ടി. അയാൾ അമ്മയുടെ കയ്യിൽ നിന്നും ചായക്കപ്പ് മേടിച്ചു. അമ്മ അടുക്കളയിലേക്ക് നടന്നു. ഞങ്ങൾ ടിവി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അയാൾ ചായ ഒരു കവിൾ കുടിച്ചു. മധുരം കുറവാണെന്ന് പറഞ്ഞു. അച്ഛൻ അമ്മയോട് പഞ്ചസാര കൊണ്ടുവരാൻ പറയുന്നതിന് മുമ്പ് തന്നെ അയാൾ ഇങ്ങോട്ട് പറഞ്ഞു, ഞാൻ പോയി എടുത്തോളാം, രോഷനെ ബുദ്ധിമുട്ടിക്കേണ്ട. അങ്ങനെ അയാൾ അടുക്കളയിലേക്ക് നടന്നു. ഞാനും അച്ഛനും ടിവി കണ്ടുകൊണ്ടിരുന്നു. അയാൾ അടുക്കളയിലേക്ക് പോയത് അമ്മ അറിഞ്ഞിരുന്നില്ല. പെട്ടെന്ന് അമ്മ തിരിഞ്ഞ് അയാളെ കണ്ടതും ഒന്ന് പേടിച്ചു. അയാളും ശ്രദ്ധമാക്കി. എന്താ? അമ്മ ഒരു വലിയ ഞെട്ടലോട് ചോദിച്ചു. അല്ല, ചായയിൽ മധുരം കുറവ്, കുറച്ച് പഞ്ചസാര ഇടാൻ. ആ അമ്മ പഞ്ചസാര ടിന്നെടുത്ത് തുറന്ന് ഗ്ലാസ്സിൽ പഞ്ചസാര ഇട്ടു. സ്പൂൺ എടുത്ത് ഇളക്കി. എന്നിട്ട് അയാൾക്ക് കൊടുത്തു. അയാളത് മേടിച്ച് കുടിക്കാൻ തുടങ്ങി. ഇപ്പൊ പഞ്ചസാര കറക്റ്റായോ? ആ ഇപ്പൊ കറക്റ്റാണ്. അല്ല, എന്താ പേര്? അമ്മയോട് അയാൾ ചോദിച്ചു. രോഷന, നല്ല മധുരമായ പേര്, അയാൾ പറഞ്ഞു. ഇവിടെ നല്ല ചൂടാണല്ലേ, നല്ലപോലെ വിയർക്കുന്നുണ്ട്. അത് ഞാൻ അമ്പലത്തിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ, പുറത്ത് നല്ല ചൂടാണ്, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അയാൾ ചായ കുടിച്ച് വീണ്ടും സോഫയിൽ വന്നിരുന്നു. അച്ഛനുമായി കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അങ്ങനെ ഊണ് കഴിക്കാനുള്ള നേരമായി. അമ്മ ഡൈനിങ് ടേബിളിൽ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു.
അച്ഛനും അയാളും കൈ കഴുകി വന്ന് ഡൈനിങ് ടേബിളിൽ ഇരുന്നു. രണ്ടുപേരും അടുത്തടുത്തിരുന്നു. അമ്മ രണ്ടുപേർക്കും ചോറ് വിളമ്പി. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങളും ഇരിക്കൂ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അമ്മയും ഇരുന്നു. അച്ഛനും അയാളും ഒരു സൈഡിൽ ഇരുന്നു. ഞാനും അമ്മയും അവരുടെ എതിർ സൈഡിലും ഇരുന്നു. ഓരോ ഉരുളയും അയാൾ ആസ്വദിച്ച് ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, ഓ, ഈ അടുത്തൊന്നും ഇത്ര നല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല. അതും ഇത്രയും നാടൻ വിഭവങ്ങൾ. ഈ ഭക്ഷണങ്ങൾ ശരിക്കും കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. രുചിച്ചപ്പോൾ അപാര ടേസ്റ്റും. ഇത്രയും ഞാൻ രോഷനെ കുറിച്ച് പ്രതീക്ഷിച്ചില്ല. അടിപൊളി. അത് കേട്ട് അച്ഛൻ പറഞ്ഞു, ഒക്കെ ഇവളുണ്ടാക്കിയതാണ്. ആ, നന്നായിട്ടുണ്ട്. എന്റെ ഭാര്യ പോലും ഇത്ര നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്നിട്ടില്ല എനിക്ക്. ഇയാളത് പറഞ്ഞത് അമ്മയുടെ മുഖത്ത് നോക്കിയാണ്. അത് പറഞ്ഞതും അമ്മ അയാളെ നോക്കി. അയാൾ അമ്മയെയും നോക്കി. രണ്ടുപേരും തമ്മിൽ ചിരിച്ചു. വീണ്ടും കഴിക്കാൻ തുടങ്ങി. അയാൾ പറഞ്ഞത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഭക്ഷണം കഴിഞ്ഞ് അച്ഛനും അയാളും സോഫയിൽ ഇരുന്ന് ടി വി കാണാൻ തുടങ്ങി. അമ്മയ്ക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞ് ഉറങ്ങുന്ന ഒരു പതിവുണ്ട്. അമ്മ കിടക്കാൻ മുറിയിലേക്ക് പോയി. അച്ഛൻ ടി വിയിൽ കളി കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ രണ്ടു മൂന്ന് ദിവസങ്ങൾ കടന്നുപോയി. അയാൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണമെന്ന് അച്ഛന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നത് കൊണ്ട് അമ്മയ്ക്ക് അതുതന്നെയായിരുന്നു പണി. അങ്ങനെ അന്ന് വൈകിട്ട് അച്ഛൻ കയറി വന്നത് കുറച്ച് തിരക്ക് പിടിച്ചായിരുന്നു. വീട്ടിൽ വന്ന് അച്ഛൻ തുണികളെല്ലാം ബാഗിലാക്കാൻ അമ്മയോട് പറഞ്ഞു. അച്ഛന് മുംബൈയിൽ ഒരു രണ്ടു ദിവസത്തെ കോൺഫറൻസ് പെട്ടെന്ന് അറിയിച്ചതാണ്. അതിന് പോകാനിരുന്ന ഡോക്ടർക്ക് എന്തോ ഒരു അസൗകര്യം, അതുകൊണ്ട് അച്ഛനോട് പോകാനായി പറഞ്ഞു. അത് കേട്ട് അങ്കിൾ പറഞ്ഞു, ഞാൻ വന്നിട്ട് നീ പോവാണോടാ, ഒന്ന് ആഘോഷിക്കാൻ പോലും പറ്റിയില്ല. സോറിടാ, ഇത് അത്ര അർജന്റായിപ്പോയി. ഒരു രണ്ടു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, ഞാൻ വേഗം വരാം. നിനക്കവിടെ ഒരു കുറവും ഉണ്ടാവില്ല, അവളെല്ലാം നോക്കിക്കോളും. അങ്ങനെ അങ്കിൾ തന്നെയാണ് അച്ഛനെ എയർപോർട്ടിൽ കൊണ്ടുപോയി ആക്കിയത്. എന്നിട്ട് തിരിച്ചു വന്നു. അമ്മ അപ്പോഴേക്കും ഞങ്ങൾക്കുള്ള ഫുഡൊക്കെ ഒരുക്കി വെച്ചിരുന്നു. ശേഷം ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഭക്ഷണം കഴിച്ചു. എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ വേഗം അമ്മയോട് പറഞ്ഞ് മുകളിൽ റൂമിലേക്ക് പോയി. പിന്നെ രോഷ്നയും രാജേഷും മാത്രമേ താഴെ ഉണ്ടായിരുന്നുള്ളൂ. രോഷ്ന അടുക്കള വൃത്തിയാക്കാനായി പോയി. കുറച്ചു കഴിഞ്ഞ് രാജേഷ് അങ്ങോട്ട് ചെന്നു. അയാളെ കണ്ടതും എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് അവൾ ചോദിച്ചു. എനിക്കൊരു ഗ്ലാസ് പാല് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്, അത്രയേ ഉള്ളൂ, ഇപ്പോൾ തരാമെന്നും പറഞ്ഞ് അവൾ ചെയ്തുകൊണ്ടിരുന്ന ജോലി നിർത്തിവെച്ച് പാലെടുക്കാൻ തുനിഞ്ഞതും അയാൾ പറഞ്ഞു, തിരക്കില്ല രോഷ്ന, തന്റെ പണിയൊക്കെ കഴിഞ്ഞ് അവർ സാവധാനം മതിയെന്ന് പറഞ്ഞു. ശേഷം അയാൾ അവിടെ കുറേ സമയം പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു. രോഷ്നയും തിരിച്ചു വിശേഷങ്ങളെല്ലാം ചോദിച്ചു. അയാളുടെ സംസാരം രോഷ്നയ്ക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞ് അവൾ അയാൾക്ക് പാല് കൊടുത്തു. പിറ്റേന്ന് അരുൺ കോളേജിൽ പോയി. രാജേഷിന് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് രോഷ്നയും കുട്ടിയാണ് ഷോപ്പിങ്ങിന് പോയത്. രാജേഷ് കുറെ നിർബന്ധിച്ചാണ് രോഷ്ന കൂടെ പോയത്. അങ്ങനെ അവർ തമ്മിൽ നല്ല കമ്പനിയായി. അപ്പോഴാണ് രാജേഷിന്റെ ലൈഫിനെ കുറിച്ച് രോഷ്ന അറിയുന്നത്. രാജേഷും ഭാര്യയും തമ്മിൽ അകൽച്ചയിലാണെന്നും മകൾക്ക് വേണ്ടി ഒരുമിച്ച് ജീവിക്കുന്നുവെന്നേ ഉള്ളൂ എന്നൊക്കെ. പക്ഷെ ഇതൊന്നും രോഷ്നയുടെ ഭർത്താവിന് അറിയില്ല എന്നും പറഞ്ഞു. പിന്നെ ആ രണ്ടു ദിവസം അവർ അടിച്ചു പൊളിച്ചു. രാജേഷിന്റെ ഇഷ്ടപ്രകാരം എല്ലാം അവൾ ചെയ്തു കൊടുത്തു. പിന്നെ ഭാസ്കർ വന്നതിന് ശേഷം രാജേഷിന്റെ കാര്യങ്ങൾക്കായി അവർ ഒരുമിച്ച് എല്ലാം ശരിയാക്കി കൊടുത്തു. പിന്നെ ഒരാഴ്ചയെ കൂടി അയാൾ അവിടെ ഉണ്ടായിരുന്നു. ആദ്യം കണ്ട ആളെ അല്ല എന്ന് രോഷ്നയ്ക്ക് ശരിക്കും മനസ്സിലായി. രാജേഷിനെ കുറിച്ച് ഇനിയും വരണമെന്ന് പറഞ്ഞിട്ടാണ് രോഷ്ന രാജേഷിനെ രാത്രിയാക്കിയത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ മോട്ടിവേഷണൽ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. കൂടുതലും നല്ല കഥകളുമായി നിങ്ങൾക്ക് മുന്നിൽ ഇനിയും വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ ഫ്രണ്ട്സ്.